എല്ലാവർക്കും എൻ ടി വി അവതരിപ്പിക്കുന്ന കുരുത്തോലയിലേക്ക് സ്വാഗതം. അതുപോലെ നമ്മൾ വീണ്ടും ഈ ഒരു മണിക്കൂറിൽ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ നല്ല ഹൃദയത്തെ തൊട്ടുണർത്തുന്ന നല്ല ക്രിസ്തീയ ഭക്തി ഗാനങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് മുന്നോട്ട് പോകാം. എന്താ പറയുക, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വിളിച്ച് ഒരു മേരിക്കുട്ടി എന്നൊരു കോളർ വിളിച്ചിട്ട് നല്ലൊരു ഗാനത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ശരിക്കും പറഞ്ഞാൽ വളരെ അർത്ഥവത്തായ ഉള്ളൊരു ഗാനമാണ്. നമ്മളതിൻ്റെ അത് ഫുള്ള് വെർഷൻ ഇടാൻ വേണ്ടി അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ സെർച്ച് ചെയ്തു, പക്ഷേ നല്ല ക്വാളിറ്റീസ് ഉള്ള വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് ഇടാത്തത്. അതാണ് ഞാൻ രണ്ടുപേരി ഇപ്പോൾ അതിൻ്റെ പാടിയത്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല നമ്മളുടെ അനുദിനം നടന്നു പോകുന്നത്. നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ ദൈവം തരുന്ന ദാനമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മളെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു ഓർമ്മ, അത് എല്ലാ മനുഷ്യനും ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരവും അല്ലെങ്കിൽ ഈഗോയിസവും മറ്റുള്ളവരുള്ള പകയും ദേഷ്യവും ഒക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. എന്താ പറയുക, നമുക്കങ്ങനെ അർത്ഥവത്തായിട്ടുള്ള നല്ല ഗാനങ്ങൾ. ഈ ഒരു ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകനായ എം ജി ശ്രീകുമാർ ഒരുപാട് സ്റ്റേജുകളിൽ പാടുകയും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനവും കൂടിയാണ്. കാരണം അതിൻ്റെ പുള്ളിയും പറയുന്നുണ്ട്, അതിൻ്റെ ഇത് ആരെഴുതി ആര് ട്യൂൺ ചെയ്തൊന്നും അറിയത്തില്ല, പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും സ്പർശിച്ചിട്ടുള്ള ഒരു ഗാനമാണ്. പല വേദികളിലും റിയാലിറ്റി ഷോകളിലൊക്കെ ഇതൊരു സാക്ഷ്യമായിട്ട് പുള്ളി ഈ ഗാനത്തിൻ്റെ ഗാനം ആലപിക്കാറുണ്ട് പലപ്പോഴും. അതുപോലെ എന്താ പറയുക, അത്രമാത്രം നമ്മുടെ ഇല്ലായ്മയിലും നമ്മളെ നമ്മളാക്കി തീർത്തത് ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും ഒക്കെയാണ്. അത് മറന്നു പോകാതെ അങ്ങനെ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. എന്തായാലും ഈ ഒരു മണിക്കൂറിലും നമുക്ക് അങ്ങനെ ഭക്തി തുളുമ്പുന്ന നല്ല ഗാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഒരു കോളർ എത്തിയിട്ടുണ്ട്, ആദ്യമേ തന്നെ നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, കുരുത്തോലയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അബുദാബിന്ന് ഫേബ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ശരി, എന്തൊക്കെയാണ് പറയൂ, പാട്ടുകളോ അല്ലെ പുതിയ എന്തെങ്കിലും പാട്ടുകളെ കുറിച്ചൊക്കെ പറയാനോ? എന്താണ്, പാട്ട് പാടുന്നുണ്ടോ? ഏത് പാട്ടാ പാടുന്നേ? പുതിയ പാട്ട് വന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം പാടിക്കോളൂ. ഓക്കെ. ഇത്ര നന്മകൾ തന്നിടുന്ന നല്ല നാഥൻ ഞാൻ യേശുവേ, ഇത്രയേറെ കൃപകൾ നല്ല ദൈവം നീ മാത്രം. ഇത്ര നന്മകൾ തന്നിടുന്ന നല്ല നാഥൻ ഞാൻ യേശുവേ, ഇത്രയേറെ കൃപകൾ തന്ന നല്ല ദൈവം നീ മാത്രം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് പിന്നെ ഈ അടുത്തിടെ ഇറങ്ങിയ ഗാനം അല്ലേ? ജോൺ വർഗീസ്. ഓക്കെ, അദ്ദേഹത്തിനും എന്താ പറയുക, ഒത്തിരി ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ല ഗാനങ്ങൾ വീണ്ടും വീണ്ടും അങ്ങനെ പിറവിയെടുക്കട്ടെ. മോളും നല്ലപോലെ പാടിയിട്ടുണ്ട്. എല്ലാവിധമായ ആശംസകളും അതുപോലെ സന്തോഷവും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടങ്ങുമ്പം തന്നെ നമുക്ക് കോളേഴ്സ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ പ്രോഗ്രാം ഞാൻ പറഞ്ഞുവല്ലോ, നമ്മളുടെ ഹൃദയത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മാറ്റി നമുക്കൊരു ആശ്വാസവും സമാധാനവും ഒക്കെ തരാൻ ഉതകുന്ന തരത്തിലുള്ള നല്ല ഭക്തി ഗാനങ്ങളൊക്കെയാണ് ഈ ഒരു മണിക്കൂർ നമ്മൾ ആസ്വദിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കോളേഴ്സൊക്കെ വിളിച്ച് അവരാവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ചില വീഡിയോസൊക്കെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ചില സാങ്കേതികമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുടെ പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ചിലപ്പോൾ പാട്ടുകൾ തന്നെ അതിൻ്റെ ഓഡിയോസൊക്കെയാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ വീഡിയോസൊക്കെ നമ്മൾ വെക്കാത്തത്. അതുകൊണ്ട് ആരും അതിനകത്ത് വിഷമമൊന്നും വിചാരിക്കരുത്. അതിന് പകരം അതുപോലെ തന്നെ അതിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ അർത്ഥവത്തായിട്ടുള്ള മറ്റ് നല്ല ഗാനങ്ങളൊക്കെ നമ്മൾ വെക്കുന്നതായിരിക്കും. എനിവേ, കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ വിളിച്ച ഒരു കോളർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറയുക, സ്നേഹപ്രവാഹം എന്ന ആൽബത്തിലെ ദാസേട്ടൻ്റെ ഒരു
പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള സ്വദേശിയെ വിളിച്ചിട്ട് ആവശ്യപ്പെട്ട ഒരു ഗാനമുണ്ട്, സ്നേഹപ്രവാഹം. എനിക്ക് തോന്നുന്നു സ്നേഹപ്രവാഹം എന്ന ആൽബം അതിലെ ഗാനങ്ങൾ ഇത്രമാത്രം പോപ്പുലറായിട്ടുള്ള ഗാനങ്ങളാണ്. കാരണം വളരെ പഴയ ആൽബം തന്നെയാണ്, എല്ലാ ഗാനങ്ങളും വളരെ നല്ല കമ്പോസിങ്ങും നല്ല ആലാപനവും ഒത്തിരി അർത്ഥവത്വം ആയിട്ടുള്ള ഗാനങ്ങളൊക്കെയാണ്. നമുക്കെല്ലാവർക്കും അത് വളരെയേറെ ഇഷ്ടമുള്ള ഗാനങ്ങളാണ്. എനിക്ക് പുതിയ തലമുറയിലുള്ളവർക്ക് ഒരുപക്ഷെ അതെല്ലാം അത്ര ഫെമിലിയർ ആവണമെന്നില്ല, എങ്കിലും നമ്മൾ പറഞ്ഞല്ലോ പുതിയ ഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാൻ ഒത്തിരി നമുക്ക് അവസരങ്ങളുണ്ട്. അത് വളരെ സിമ്പിളാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ. പക്ഷേ പഴയ ഗാനങ്ങളാണ് ഒത്തിരി നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്. എനിവേ, അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട ആ ഗാനം, അന്ന് രണ്ട് വരി മാത്രമേ നമ്മൾ പാടിയുള്ളൂ, ആ ഒരു ഗാനം നമുക്ക് അത് ഫുള്ളായിട്ട് നമുക്കിന്ന് കേൾക്കാം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആ ഒരു ഗാനത്തോടു കൂടി തന്നെ ആരംഭിക്കുകയും ചെയ്യാം. സ്നേഹപ്രവാഹം എന്ന ആൽബത്തിലെ ദാസേട്ടൻ ആലപിച്ച ഈശോയൻ ജീവാധി നായകൻ എന്ന ഗാനത്തോടുകൂടി നമുക്ക് തുടങ്ങാം. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾ കാരാധ്യനായ നാഥ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾ കാരാധ്യനായ നാഥ. സർവഭൂമെന്ന് ഓർത്തിടുംബോയൻ ഹൃദയം തുടിച്ചിടുമോ, ഹൃദയം തുടിച്ചിടുമോ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾ ആരാധ്യനായ നാഥ. നീ തന്നെയാണെൻ്റെ ജീവശക്തി, നീയല്ലാതെ അസ്തിത്വമില്ല എന്നിൽ. നീ തന്നെയാണെൻ്റെ ജീവശക്തി, നീയല്ലാതെ അസ്തിത്വമില്ല എന്നിൽ. കാവിന്നു കോമള രാഗവും നീ, രാഗവും നീ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾ കാരാധ്യനായ നാഥ. നാവിന്നു നൽകും പുതുമധുവും, നാഥ നീയല്ലാതെ വേറെയില്ല. നാവിന്നു നൽകും
മാർഗവും നീ, മാർഗവും നീ. യേശോ എൻ ജീവാധിനായക, എൻ ആശകൾ ആരാധ്യനായ നാഥ, നീ എൻ സർവഭൂമെന്ന് ഓർത്തിടുമ്പോൾ ഭായൻ ഹൃദയം തുടിച്ചിടുന്നു, ഹൃദയം തുടിച്ചിടുന്നു. യേശോ എൻ ജീവാധിനായക, എൻ ആശകൾ ആരാധ്യനായ നാഥ. ശരിക്കും പറഞ്ഞാൽ സ്നേഹപ്രവാഹം എന്ന ഒരു ആൽബം എന്തൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സോങ് ആണല്ലേ. അതുപോലെ അതിൻ്റെ ആ ഒരു ഈണവും അതിൻ്റെ ആ ഒരു ആലാപന രീതി, യേശുദാസേട്ടൻ ആലപിച്ച അത് അന്ന് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ കയറിയ ആ ഗാനം ഇന്നും അതുപോലെ ജീവിക്കുകയാണ്. നമുക്കത് എത്ര കേട്ടാലും മതിവരാത്ത, അതുപോലെ തന്നെ ആ ആൽബത്തിലെ എല്ലാ ഗാനങ്ങളും അതുപോലെ തന്നെയാണ് ശരിക്കും. ആ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പഴയ ആൽബം തന്നെയാണത്. അതുപോലെ അതിനെ തുടർന്ന് ഒരുപാട് ദാസേട്ടൻ്റെ സ്നേഹമെന്ന് തുടങ്ങുന്ന പേരിൽ ഒത്തിരി ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, നമുക്കതൊക്കെ വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് അതിൻ്റെ ഗാനങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ശരിക്കും നമ്മളിപ്പം നമ്മുടെ ഈ ഗാനങ്ങൾ അതുപോലെ പുതിയ ഗാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഗാനങ്ങളൊക്കെ വിളിച്ച എല്ലാവർക്കും അതുപോലെ നമ്മളുടെ സ്നേഹവും സന്തോഷവും നമ്മൾ അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഗാനങ്ങൾ അവതരിപ്പിക്കണമെങ്കിലും അല്ലെങ്കിൽ അത് ഇവിടെ പ്ലേ ചെയ്യണമെങ്കിലും അതല്ല നിങ്ങൾക്ക് ആ ഗാനങ്ങൾ ആലപിക്കാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും അതിനുമുള്ള അവസരങ്ങളുണ്ട്, നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു കോളറും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ, കുരുത്തോലയിലേക്ക് സ്വാഗതം. ആരാണ്? മാത്യൂസ്. എന്തൊക്കെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. പിന്നെ പാട്ടുകളൊക്കെ, പാട്ട് പാടുന്ന ആളാണോ, പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണോ? എന്റെ ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെയോ? ആമേൻ ആമേൻ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഇതൊക്കെ, പക്ഷെ പാട്ടുകളൊന്നും എനിക്ക്. അത് കഴിഞ്ഞ വർഷം, അതിന്റെ അങ്ങേ വർഷം ഇറങ്ങി അല്ലേ? നെൽസൺ പീറ്റർ ആ നമ്മുടെ. ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരി. ആ അപ്പൊ ഞാൻ ഓർക്കുന്നു അതിനകത്ത് ഏതാ ആ അത് തന്നെ ഓർക്കുന്നു. പിന്നെ മനസ്സിലായി, സുജാത ചേച്ചി ഒക്കെ പാടിയിട്ടുണ്ട് അതിനകത്തല്ലേ? ഇപ്പം മാത്യൂസ് ഇത് പ്രൊഡ്യൂസർ ആണോ അതോ ഇത് എന്താണ്? പാട്ട് പാടുവോ? ഓക്കെ. ശരി. ഈ പിന്നെ ആമേൻ എന്ന് പറഞ്ഞ ആൽബത്തിലെ ഗാനങ്ങളൊക്കെ ഒന്ന് ഏതൊക്കെയാന്നൊന്ന് പറയൂ. എന്റെ ആമേനത്തെ പാട്ടുകളെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്നേശു എന്നുള്ള കേട്ടോ? അത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടത് കേട്ടിട്ടുണ്ട്, കാരണം നെൽസൺ എന്റെ എന്നെ കേൾപ്പിച്ചതാണ് ഈ പാട്ട്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നില്ല. ഹലോ ഹലോ, ഇപ്പൊ കേക്കാമോ? അത് ശരി. അല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പാട്ടുകൾ എനിക്ക് ഇങ്ങോട്ട് എല്ലാം അറിയത്തില്ല പാട്ടുകൾ. അല്ല, അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ വീഡിയോസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, അത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാ അല്ലേ? യൂട്യൂബിൽ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാം ഇപ്പൊ ഇത് ചെയ്യുന്നേ ഉള്ളൂ, വീഡിയോസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ എന്തായാലും എനിക്ക് തോന്നുന്നു എൻ ടി വിക്ക് ഉണ്ടെന്ന് തോന്നുന്നു, എൻ ടി വിയുടെ കേട്ടുണ്ടെന്ന് തോന്നുന്നു. ശരി ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ അപ്പോൾ എന്താ പറയുക, ഒത്തിരി സന്തോഷം വിളിച്ചതിൽ. അങ്ങനെ പുതിയ പുതിയ ആൽബങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ കൂടുതലായിട്ട്. ഓക്കെ, ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഉയയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കലാകാർ, ഇപ്പോൾ ഗാനരചയിതാക്കളുണ്ട്, കമ്പോസേഴ്സ് ഉണ്ട്, അതുപോലെ ഒത്തിരി ഗായകരും ഉണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്, നിങ്ങളുടെ മനസ്സിലുള്ള ഗാനങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാം. നമുക്കെന്തായാലും ഇപ്പം മറ്റൊരു നല്ലൊരു ഗാനത്തിൻ്റെ ഒരു വീഡിയോയിലേക്ക് പോകാം. ദൈവദാനം എന്ന് പറയുന്ന ഒരു ആൽബമാണ് അത്. ഡോക്ടർ ഡൊണാൾഡ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തന്നെ എൻ്റെ രചനയും സംഗീതവും അദ്ദേഹം തന്നെയാണ് അത് ആലപിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. ദൈവമേ നീയല്ലാതെ ആരുണ്ട് ഈ ഭൂമിയിൽ എന്ന് തുടങ്ങുന്ന വളരെ നല്ലൊരു ഗാനം. നമുക്ക് ആ ഗാനത്തിൻ്റെ ഒരു വീഡിയോയിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.